കുറച്ച് മാസങ്ങൾ മുമ്പാണ് ജോൺ സിട്രയുടെ ജോൺ പോൾ സാർ അന്തരിച്ചത്. ഒരു ആത്മബന്ധം എനിക്ക് ജോൺ പോൾ സാറായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഫോണിൽ കൂടി സംസാരിച്ചിട്ടുണ്ട്. വളരെ ഇൻഡയറക്റ്റിലെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പാണ്ഡിത്യം, ഇമാജിനേഷൻ, ലോജിക്, ഇത് മൂന്നുള്ള ആളായിരുന്നു ജോൺ പോൾ. ഒരു ബാങ്കില് ജോലിക്കാരനായിരുന്നു, പിന്നീട് സിനിമയിലേക്ക് വരികയാണ് ചെയ്ത. ഫിലിം സൊസൈറ്റിയിലെ ഭാഗമായിരുന്നു. ആൻഡ് ഈസ്റ്റ്മാൻ ഇങ്ങനെ കൊച്ചിയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടൊന്നും അധികം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു വാടക വീട്ടിൽ കിടന്നാണ് വാടക വീട്ടിലാണ് മരിച്ചത്. വലിയ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന. ഒരു വർഷം 14 സ്ക്രിപ്റ്റ് വരെ എഴുതിയിട്ടുണ്ട്. വാക്വാദത്തിൽ നമുക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റും. അത്രയ്ക്ക് വാക്ചാതുരുള്ള ആളായിരുന്നു. മലയാളം വായിക്കുന്ന ആളായിരുന്നു. മലയാളം ലാംഗ്വേജ് നന്നായിട്ട് ഉപയോഗിക്കും. കാര്യങ്ങൾ വളരെയധികം വിശകലനം ചെയ്യും. മലയാളം ഭാഷ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നാളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയും മോഹൻലാലെല്ലാം ബീച്ചിൽ പോയി ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത്. മോഹൻലാലിൻ്റെ വാനപ്രശ്നം പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് തുറന്ന് പറയുകയും ചെയ്തു മോഹൻലാലിനോട്. മോഹൻലാൽ പറഞ്ഞ പുള്ളിയെന്നു പറഞ്ഞത് മോഹൻലാൽ കുറച്ച് പണി വേണ്ടതായി, പഴയ നിന്ന് മാറിപ്പോയെന്ന് പറഞ്ഞു. പക്ഷേ മോഹൻലാൽ മമ്മൂട്ടി ഒരിക്കൽ പോലും ഒരു പോലും മലയാള സിനിമയിൽ തിരിച്ചു കൊടുത്തിട്ടില്ല. പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടില്ല. എല്ലാം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക ചെയ്ത ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന്. മോഹൻലാൽ അങ്ങനെയല്ല, ഒരുപാട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു നഷ്ടപ്പെട്ട ആളാണ്. ഞാൻ ജോൺ പോൾ സാറാണ് പറഞ്ഞത്. ആകെ പറഞ്ഞത് മോഹൻലാലിന് പണത്തോട് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്, അത് മാത്രമേ പറഞ്ഞുള്ളൂ നെഗറ്റീവായിട്ട്. അവസാനം മമ്മൂട്ടിയെല്ലാം പോയി ബോഡി കാണുന്നുണ്ടായിരുന്നു. ഭരത് ഗോപിയായിരുന്നു നല്ല അടുപ്പായിരുന്നു. ഭരത് ഗോപി നല്ല നടന്ന പുള്ളി പറഞ്ഞത് കൊട്ടാരക്കര സ്ഥിരനായ ഭരത് ഗോപി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ ഇവരൊക്കെ എക്സലൻ്റ് ആക്ടേഴ്സാണ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. നെടുപിടി വേണു ഇവരെല്ലാം നല്ല ആക്ടേഴ്സാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഫോണിൽ കൂടെ. അവസാനമായപ്പോൾ കുറേ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. പുതിയ ജനറേഷൻ ആഷിഖ് അബു പിന്നെ ലിജു ജോസ് പള്ളിശ്ശേരി ഇവരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പുള്ളി പണത്തിൻ്റെ പുറകെ ഒരിക്കലും പോയിട്ടില്ല. നമ്മളെ ഈസ്റ്റിക് ഫിലിം സ്റ്റാമ്പരത്തിന് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പുള്ളിയായിരുന്നു. മോഹൻലാലിൻ്റെ പടമുണ്ട് സൂര്യകാര്യത്തിലാണ്, മോസ്റ്റ് അണ്ടർ റേറ്റഡ് മോഡൽ ഫിലിമാണ്. ഒരു തമിഴ് ബ്രാഹ്മൺ ഡോക്ടറായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് ജോൺ പോളായിരുന്നു. മാക്ടയിൽ വലിയ ആളായിരുന്നു. എല്ലാവരും പുള്ളി ജോൺ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നല്ല ഭക്ഷണ പ്രിയനായിരുന്നു. പുള്ളിയോട് പറഞ്ഞു ഫുഡ് ബുക്ക് എന്ന് പറയുന്നത് പുള്ളിയുടെ ഓക്സിജനാണ് ബുക്ക് വായന. എന്നാൽ വായന മാത്രമല്ല, കാര്യങ്ങൾ യുക്തിപൂർവ്വം വിശകലനം ചെയ്ത് ഭാവനയോടെ സ്ക്രിപ്റ്റ് ചെയ്താണ് എല്ലാം കഴിവുള്ള ആളായിരുന്നു. വേൾഡ് സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. ഫിലിം സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു. അപ്രസരമായാണ് സിനിമയിലേക്ക് വന്നത്. മഹാരാഷ്ട്രയിലാണ് പഠിച്ചത്. അവസാനം മരിച്ചത് ലിസി ഹോസ്പിറ്റലിലെ കടന്നായിരുന്നു. ഉണ്ണികളെ കഥ പറയാണ് മോഹൻലാലിൻ്റെ പടമല്ല പുള്ളിയെ സ്ക്രിപ്റ്റ് ചെയ്തത്. കമലിൻ്റെ ഒപ്പം ഞാൻ ഒരുപാട് സിനിമയിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ആളായിരുന്നു. നമുക്ക് തുറന്ന് പറയാൻ പറ്റുമോ? തുടർന്ന് പുള്ളി വിമർശിക്കുക, തുറന്ന് കാര്യം പറയാം. അത് ഒബ്ജക്റ്റീവ് രീതിയിലെ പുള്ളി എടുക്കുന്നത്, ഒരു ബയസിങ്ങും ഇല്ലാതെ. പല കാര്യങ്ങളെ കുറിച്ച് അഗാഠമായ വിവരവും ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിജീവിയായ ഒരു ഇൻ്റലക്റ്റലായ ഫിലിം പേഴ്സണായിരുന്നു ജോൺ പോൾ സാർ. എനിക്ക് തോന്നിയിട്ടുണ്ട് എം ടി എ പോലെ മെയിനായിട്ട് റൈറ്ററാവുകയും സിനിമയ്ക്ക് ഇടക്ക് എഴുതുകയും ചെയ്തെങ്കിൽ ജോൺ പോൾ സാറും വലിയ ആളായി മാറിയെന്നെ. പുള്ളി സിനിമയിൽ മാത്രം ഒതുങ്ങിപ്പോയി. ആ ഒരു വിഷമം പുള്ളി അവസാനം പുള്ളിയുടെ കൂട്ടുകാരോട് പറയുമായിരുന്നു. ഞാൻ പലപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു, ബുദ്ധിമാനായിരുന്നു, എല്ലാം കൊണ്ടും ഒരു പ്രതിഭയായിരുന്നു. അതായത് ലോജിക്, ഇമാജിനേഷൻ, നോളജ് ഇതെല്ലാം ഉള്ള ഒരാളായിരുന്നു. പുള്ളിക്കാരൻ സിനിമയ്ക്ക് ലോജിക്ക് വേണമെന്ന് പറയണം, ഇമാജിനേഷൻ മാത്രമല്ല ഇമാജിനേഷൻ ലോജിക്ക് രണ്ടും വേണമെന്ന് പറയണം. കമലിൻ്റെ കൂടെ വേറെ സിനിമ ചെയ്തിട്ടുണ്ട്. അവസാനം പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു ജോൺ പോൾ സാർ.
കുറേ സ്ക്രിപ്റ്റ് റൈറ്റർ ജോൺ പോൾ. ഇനി വരുന്ന ജനറേഷൻ പുള്ളിയുടെ സിനിമകളും എല്ലാം കണ്ട് പുള്ളിയിലെ ആ പ്രതിഭ മനസ്സിലാക്കണം. ഒരുപാട് ഇവിടെ നിൽക്കേണ്ട ആളായിരുന്നില്ല, ഒരുപാട് കഴിവുകളും ബുദ്ധിയുള്ള മനസ്സിലായ വൺസ് മോർ ഹാഷ് ഓഫ് ടു ജോൺ പോൾ സ്റ്റാർ, സ്ക്രിപ്റ്റ് റൈറ്റർ ജോൺ പോൾ സ്റ്റാർ.